അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് സതീശൻ വിളിക്കാനോ ഇല്ലേ, എനിക്ക് വേണ്ട. ഇന്നലെ സമ്മതിച്ചല്ലോ ഭാര്യക്ക് ഷെയർ ഉണ്ടെന്ന്, എനിക്ക് തരണ്ടാണത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തരണ്ടല്ലേ, അല്ല എനിക്ക് തരണ്ടല്ലേ. ആദ്യത്തെ ദിവസം പറഞ്ഞ നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താ പറഞ്ഞത്, അങ്ങനെ എനിക്കൊരു സ്വത്തുണ്ടെങ്കിൽ എനിക്കോ എന്റെ ഭാര്യക്കോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്വത്തുണ്ടെങ്കിൽ അത് സതീശന് വിട്ടുതരാം എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അത് എന്റെ മര്യാദ. പക്ഷെ ഇന്നലെ പറഞ്ഞത് എന്റെ ഭാര്യക്ക് ഷെയർ ഉണ്ടെന്ന്, അപ്പൊ എനിക്ക് തരണ്ടേ, എനിക്ക് തരണ്ടേ. അങ്ങനെ ഞാൻ നാട്ടിലെ പാവങ്ങൾക്ക് അത് വിതരണം ചെയ്യാം. കെ പി സി സി പ്രസിഡന്റാന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് തോന്നിയാ ബി ജെ പി പോകും ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും. അത് ചോദ്യം ഒരു മൊഴി എടുക്കാൻ തയ്യാറാവില്ലല്ലോ സുരേന്ദ്രന്റെ പാർട്ടി. കാരണം സുരേന്ദ്രനാണ്, സുരേന്ദ്രനും മുരളീധരനുമാണ് എന്റെ ഇടനിലക്കാര്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ഞെറിഞ്ഞു കൊടുക്കുകയാണ്. സുരേന്ദ്രൻ ജയിലിക്കണം തന്നെയല്ലോ പിണറായി വിജയൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ. സുരേന്ദ്രന്റെ പേരും സുരേന്ദ്രന്റെ മകന്റെ പേരും പറഞ്ഞതല്ലേ ഇത് കൊണ്ടുവന്ന കൊഴൽപ്പണക്കാര് പറഞ്ഞതല്ലേ. പറഞ്ഞിട്ട് സുരേന്ദ്രനെ രക്ഷിച്ചത് എന്തിനാണ്? സുരേന്ദ്രനെ രക്ഷിച്ചത് പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിലുള്ള ഏർപ്പാട് പറഞ്ഞ ഇ ഡി സൈസിനോട് ചോദിക്കാം. ഞങ്ങൾ പറയേണ്ടത് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല, അതായത് വടകരയിൽ യു ഡി എഫ് ജയിക്കില്ല? പിന്നെ ആരെ ജയിക്കാൻ പോണ്? ബി ജെ പിയുടെ കാര്യത്തിൽ ജയിക്കുമെന്ന് സുരേന്ദ്രൻ പോലും അവകാശപ്പെടില്ലല്ലോ. അപ്പൊ അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പൊ സുരേന്ദ്രന്റെ പാർട്ടി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഇ പി ജയരാജൻ എന്താ പറയുന്നത്? കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വിട്ടും മിടുക്കന്മാരാണ്. അത് സുരേന്ദ്രനല്ല പറഞ്ഞത്, എൽ ഡി എഫിന്റെ കൺവീനറാ പറഞ്ഞത്. എന്തൊരു ബന്ധമാണ് ഇവര് തമ്മില്! ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പാർട്ട്നർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും